ശ്രീമദ് ഭഗവത്ഗീത അധ്യായം നാല് ശ്ലോകം മൂന്ന് സേ സഖാചേദി രഹസ്യം ഉത്തമം ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം ഈ ഇപ്പുരാതന യോഗത്തെ ചൊല്ലാം ഇപ്പോൾ നിനക്കു ഞാൻ ൂഢമിയോഗം ഭ കേൾക്കിരീടിനീ ഇതിൻ്റെ അർത്ഥം നീ എൻ്റെ പരമഭക്തനും മിത്രവുമായതിനാലാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതനമായ ശാസ്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചത് ഇത് പരമവും അത്യുത്തമവും അതീവ രഹസ്യവുമാണ് അതീന്ദ്രിയമായ ഈ പുരാതന ശാസ്ത്രം ഗ്രഹിക്കാനുള്ള കഴിവ് നിനക്കുള്ളതിനാലാണ് ഞാനിത് ഉപദേശിച്ചത് ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഭഗവാൻ അർജുനനോടാണെങ്കിലും അതിൻ്റെ നിഗൂഢതയിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ഭഗവാനെ എപ്പോഴും കൂട്ടുപിടിക്കുന്നവർക്കും എപ്പോഴും ഈശ്വര സാന്നിധ്യം കൊതിക്കുന്നവർക്കും അത്യുത്തമ ഭക്തന്മാർക്കും മാത്രമേ ഈ യോഗരഹസ്യം മനസ്സിലാക്കൂ എന്ന് എടുക്കാം ഭഗവത് സാന്നിധ്യത്തെ എല്ലാത്തിലും കാണാൻ കഴിയുന്നവർക്ക് ക്ഷിപ്രസാധ്യമാണ് യോഗബുദ്ധി എന്നും ഭോഗൈശ്വര്യങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കിയവർക്ക് ഈ ഉപദേശങ്ങൾ എത്ര കേട്ടാലും മനസ്സിലാവില്ല എന്നും സ്പഷ്ടം അങ്ങനെയുള്ളവർക്ക് യോഗബുദ്ധി സാധ്യമേ അല്ലെന്ന് രണ്ടാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ട് ഇന്നു നമ്മിൽ പലരും എത്രയോ തവണ ഭഗവത്ഗീതാ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ അത് താൽപ്പര്യപൂർവ്വം കേൾക്കുന്നവർ തന്നെ ചുരുക്കം അവരിൽ അത് മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചുപേരെ ഉണ്ടാവൂ ആ ചിലരിൽ തന്നെ അത് ആചരിച്ച് അനുഷ്ഠിക്കുന്നവർ വിരളം അതാണിവിടെ ഉദ്ദേശിക്കുന്നത് അതിരഹസ്യവും ഉത്തമവും ഉത്കൃഷ്ടവുമായ എന്തും അതിനുവേണ്ടി കൊതിച്ച് അതിയായ ആഗ്രഹത്തോടും ഉത്സാഹത്തോടും കൂടി അറിയാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉപദേശിക്കാവൂ അല്ലാത്തവർക്ക് അതുപദേശിച്ചാൽ അതിനെ അവർ പുച്ഛിക്കുകയുള്ളൂ അതിനാലാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി കേൾക്കാം മയാതേദ്യ പ്രോക്ത സേവാ യോഗേദി രഹസ്യം ഉത്തമം ഇതിൻ്റെ ബാലഭഗവത്ഗീത ശ്ലോകം ഈ പുരാതന യോഗത്തെ ചൊല്ലാം ഇപ്പോൾ നിനക്കു ഞാൻ അത്യന്തഗൂഢമീ യോഗം ഭക്യാ കേൾക്കിരീടിനീ